നമസ്കാരം നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പുരാതന രീതിയാണ് പ്രാണായാമം ഇത് പരിശീലിക്കുന്നതിലൂടെ ഓരോ ശ്വാസത്തിന്റെയും സമയം ദൈർഘ്യം ആവൃത്തി എന്നിവ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുക എന്നതാണ് പ്രാണായാമത്തിന്റെ ലക്ഷ്യം വിഷവസ്തുക്കളെ നീക്കം ചെയ്ത് ഇത് നിങ്ങളുടെ ശരീരത്തിന് ഓക്സിജൻ നൽകുന്നു പ്രാണായാമം പരിശീലിക്കുന്നത് ലളിതമായി തോന്നാമെങ്കിലും പതിവ് പരിശീലനത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ യോഗാശാസ്ത്രമനുസരിച്ച് ജീവശക്തിയെ നയിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക എന്നതാണ് പ്രാണായാമത്തിന്റെ ലക്ഷ്യം ശരിയായ ശ്വസന രീതി പ്രാണായാമത്തിൽ ഉൾപ്പെടുന്നു പ്രാണായാമം നിങ്ങൾ ശരിയായി ശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാൽ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു പ്രാണായാമം ചെയ്യുന്നതിലൂടെ പുതിയ ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എത്തുന്നുണ്ട് പ്രാണായാമത്തിന്റെ പതിവ് പരിശീലനം നിങ്ങൾക്ക് ഇനി പറയുന്ന ഗുണങ്ങൾ നൽകുന്നുണ്ട് ശരീരത്തിന് ഊർജം പ്രാണായാമം ശരീരത്തിലെ എൺപതിനായിരം നാടികളെ ശുദ്ധീകരിക്കുന്നതായി പറയപ്പെടുന്നു ശരീരത്തിന്റെ ഊർജ്ജ പ്രവാഹത്തെ സന്തുലിതമാക്കുന്നതിനാൽ പ്രാണായാമം നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് ദിവസവും പ്രാണായാമം പരിശീലിക്കാൻ ശുപാർശ ചെയ്യുന്ന നിരവധി ആരോഗ്യ വിദഗ്ധരും മെഡിക്കൽ പ്രാക്ടീഷ്യന്മാരുമുണ്ട് സ്ഥിരതയോടെ പ്രാണായാമം പരിശീലിച്ചാൽ സ്ഥിരതയുള്ള മനസ്സും രോഗമില്ലാത്ത ശരീരവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ദഹന വ്യവസ്ഥ സന്തുലിതമാക്കുന്നു ശാരീരിക ക്ഷമത കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു പരിശീലനമാണ് പ്രാണായാമം ഓക്സിജൻ നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലും എത്തുന്നതിനാൽ പ്രാണായാമം ദഹനവ്യവസ്ഥയെ സന്തുലിതമാക്കുകയും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രാണായാമം സമ്മർദ്ദം കുറയ്ക്കുന്നു ഏകാഗ്രത ഓർമ്മശക്തി മാനസികാരോഗ്യം എന്നിവ കുറയുമ്പോൾ പ്രാണായാമം പരിശീലിക്കുക ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു നമ്മെ നയിക്കാൻ കഴിവുള്ള ശക്തമായ ഉപകരണമാണ് നമ്മുടെ മനസ്സ് ശരീരത്തിലെ ഓക്സിജൻ വിതരണം വർദ്ധിപ്പിക്കുന്നതിനാൽ നമ്മുടെ മാനസിക ഞരമ്പുകൾക്ക് ശാന്തത നൽകാൻ പ്രാണായാമം സഹായിക്കുന്നു ഇതിനർത്ഥം രക്തചംക്രമണം വർദ്ധിക്കുകയും സമ്മർദ്ദം ഒഴിവാക്കാൻ മനസ്സിനെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രാണായാമം അനുയോജ്യമായ ഒരു പരിശീലനമാണ് ഹൈ ബി ഉള്ളവർക്ക് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ ഇത് നിയന്ത്രിക്കാൻ പ്രാണായാമം സഹായിക്കുന്നു പ്രാണായാമം ഒരു ധ്യാനാവസ്ഥയായതിനാൽ ഇത് ശരീരത്തെ ശാന്തമാക്കുകയും ശരീരത്തെ പൂർണ്ണമായും വിശ്രമിക്കുന്ന ഹോർമോണുകൾ പുറത്തുവിടുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദത്തോടൊപ്പം പ്രമേഹം വിഷാദം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ചെറുക്കാനും പ്രാണായാമത്തിന്റെ പതിവ് പരിശീലനത്തിലൂടെ സാധിക്കും ആയുസ് വർദ്ധിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ പ്രാണായാമത്തിന് കഴിയുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കാരണം പ്രാണായാമം ഒരു വ്യക്തിയെ വ്യവസ്ഥാപിതമായി ശ്വസിക്കാൻ സഹായിക്കുന്നു നമ്മളിൽ പലരുടെയും പ്രധാന പ്രശ്നം നമ്മൾ എങ്ങനെ ശ്വസിക്കുന്നു എന്നതാണ് യോഗാശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ദീർഘായുസ് നമ്മുടെ ശ്വസന നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അമിതവണ്ണം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാണായാമം വളരെ നല്ല വ്യായാമമാണ് ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പ്രാണായാമം നിങ്ങളെ സഹായിക്കുന്നുണ്ട് പതിവായി പ്രാണായാമം പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ പല ഭക്ഷണങ്ങളോടുമുള്ള നമ്മുടെ ആസക്തി കുറയുന്നു നമ്മുടെ ശരീരം ക്ഷീണിച്ച അവസ്ഥയിൽ അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ നാം ശ്രമിക്കും എന്നിരുന്നാലും പ്രാണായാമം പരിശീലിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും അതിലൂടെ അനാരോഗ്യകരമായ ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുന്നു ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു പ്രാണായാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങളിൽ ഒന്നാണിത് നിങ്ങളുടെ ശ്വാസകോശം ശരിയായി പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല ശ്വസന രീതിയാണ് പ്രാണായാമം ശ്വസന പ്രശ്നങ്ങളോ ആസ്മയോ ഉള്ളവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് ശരീരം വിഷമുക്തമാക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച എല്ലാ വിഷവസ്തുക്കളെയും നീക്കം ചെയ്യുന്നതിനുള്ള മികച്ച മാർഗമാണ് പ്രാണായാമം ശരീരത്തെ വിഷമിമുക്തമാക്കുന്നതിനുള്ള യോഗയിലെ പല രീതികളിൽ ഏറ്റവും പ്രസിദ്ധമായത് പ്രാണായാമമാണ് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതും പ്രാണായാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങളിൽ ഒന്നാണ് സൈനസെറ്റിസിനെ ചെറുക്കുന്നു പ്രാണായാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങളിൽ ഒന്നാണ് സൈനസൈറ്റിസ് ചികിത്സ സൈനസൈറ്റിസ് ചികിത്സിക്കുന്നതിനോ തടയുന്നതിനോ ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് ഭാസ്ത്രിക എന്നറിയപ്പെടുന്ന പ്രാണായാമം പരിശീലിക്കുന്നത് പ്രാണായാമം നിങ്ങളുടെ നാസിക ദ്വാരം മൂക്കൊലിപ്പ് എന്നിവ വൃത്തിയാക്കാൻ സഹായിക്കുന്നു പ്രാണായാമം എങ്ങനെ ചെയ്യാം ഒന്നാമതായി തറയിൽ കാലുകൾ പിണഞ്ഞ് ഇരിക്കുക രണ്ടാമത് തള്ളവിരൽ കൊണ്ട് വലത് നാസാരന്ധ്രം അടയ്ക്കുക മൂന്നാമതായി നിങ്ങളുടെ ഇടത് നാസാരന്ധ്രത്തിൽ നിന്ന് ശ്വസിക്കുക നിങ്ങളുടെ പുറം നേരെയാക്കാനും ശരീരം വിശ്രമിക്കാനും ഇടത് കൈ ഇടത് കാൽമുട്ടിൽ വെക്കാനും ഓർമ്മിക്കുക നാലാമത് നിങ്ങളുടെ വലത് കൈയിലെ മോതിരവിരൽ ഉപയോഗിച്ച് ഇടത് നാസാരന്ധ്രം അടയ്ക്കുക തുടർന്ന് വലത് നാസാരന്ധ്രത്തിൽ നിന്ന് ശ്വാസം വിടുക അഞ്ചാമതായി ഇത് പതിനഞ്ച് മിനിറ്റ് ആവർത്തിക്കുക ആവശ്യമെങ്കിൽ ഓരോ അഞ്ചു മിനിറ്റിലും ഈ ഒരു ഇടവേള എടുക്കുക വെബ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്